വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അൺ അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്തു വരുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പല സബ്ജക്റ്റിൽ അവർ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലോ മറ്റ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ ഈ ഒരു അൺ അക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമ്പർ വൺ ആണ് അൺ അക്കാദമി. അൺ അക്കാദമിയിലൂടെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ പലതരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ അവർ നടത്തുന്നു പല സബ്ജക്റ്റിൽ. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 9:30 വരെ മോക്ക് ടെസ്റ്റുകൾ ഈ പറയുന്ന സബ്ജക്റ്റിലെല്ലാം തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ PDF ഫോർമാറ്റിലുള്ള മെറ്റീരിയൽസൊക്കെ പഠിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സാണ് അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ ഒരു ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അൺ അക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രീ ട്രയൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നിശ്ചിത തുക നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൈം മെമ്പറാക്കി മാറ്റുകയും അവിടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻ്റെ ഭാഗമായി വരുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു നിശ്ചിത തുക നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 10% ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലിൻ്റെ പേരായ മൊബൈൽ കോട്ട് എന്ന് പറയുന്ന ഒരു റെഫറൽ കോഡുണ്ട്. ഈ കോഡ് നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഓഫറാണ് ഈ സമയത്ത് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അൺ അക്കാദമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്നത്തെ വീഡിയോയിൽ കേരള PSC നടത്തുന്ന CEO CPO എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ ഇന്ത്യൻ പീനൽ കോഡിലെ 85, 88 വകുപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ഏകദേശം 81 മുതൽ 84 വരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ കവർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ജനറൽ എക്സെപ്ഷൻ്റെ ഭാഗമായിട്ട് ചാപ്റ്റർ 4 ഉൾപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ജനറൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 76 മുതൽ 106 വരെയുള്ള വകുപ്പിൽപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നുപോയി ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്കൊരു കുറ്റമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ജനറൽ എക്സെപ്ഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു വകുപ്പിൻ്റെ ഏത് വകുപ്പ് പ്രകാരമുള്ള ഒരു എക്സെപ്ഷനാണോ അദ്ദേഹത്തിന് വേണ്ടത് അത് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിക്കണം. അത് തെളിവുകളുടെ സഹായത്തോടുകൂടി അദ്ദേഹം തെളിയിക്കാൻ, കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ജനറൽ എക്സെപ്ഷൻ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 85-ാമത്തെ വകുപ്പ് തരുന്ന ഒരു ജനറൽ എക്സെപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് മദ്യലഹരിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ ലഹരിയിലിരിക്കുന്ന ഒരു വ്യക്തി ആ ലഹരിയുടെ കാരണത്താൽ ഏതെങ്കിലും ഒരു കൃത്യം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന കൃത്യത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് അറിയില്ല, ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇത്തരത്തിൽ അദ്ദേഹം ചെയ്ത കൃത്യം ഈ ഒരു ലഹരിയിൽ ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 85-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള ആനുകൂല്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കുറ്റക്കാരനല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഈ 85-ാമത്തെ വകുപ്പിൽ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അവസാനമായി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു കാര്യമാണ്, ഇൻടോക്സിക്കേറ്റഡ് ഹിം ഹാസ് അഡ്മിനിസ്റ്റേർഡ് ടു ഹിം വിത്തൗട്ട് ഹിസ് നോളജ് ഓർ എഗനിസ്റ്റ് ഹിസ് വിൽ. ലഹരിയുടെ കാരണത്താൽ ചെയ്ത ഒരു കൃത്യമാണ്. അപ്പോൾ ലഹരി ഇദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇദ്ദേഹം സ്വമേധയാ ലഹരി കഴിച്ചതാവാൻ പാടില്ല. ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഇദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട ഒരു സ്ഥിതിയിലായിരിക്കണം. അപ്പോൾ നമ്മൾ മദ്യം കുടിച്ചതിന് ശേഷം, സ്വമേധയാ മദ്യം കുടിച്ചതിന് ശേഷം ആ മദ്യലഹരിയിൽ നമ്മൾ മറ്റൊരാളെ പോയി ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളെ അപകടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വകുപ്പിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കില്ല. കാരണം മദ്യം നമ്മൾ സേവിച്ചത് നമ്മൾ സ്വന്തം ഇഷ്ടത്തോടുകൂടിയാണ്. പകരം ഒരു മയക്കുമരുന്ന് സ്ട്രിഞ്ച് ഉപയോഗിച്ച് ബലം പിടിച്ച് നമ്മളൊരാളുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചതിന് ശേഷം ഈ ഒരു മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഇദ്ദേഹം പോയി ഒരു കൃത്യം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വകുപ്പിൻ്റെ ആനുകൂല്യം കിട്ടും. കാരണം ഇദ്ദേഹത്തിന് ആ ലഹരി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് ഇദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടിയല്ല, ഇദ്ദേഹത്തെ ബലം പിടിച്ച് ആരോ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം ആ വ്യക്തിക്ക് ലഭിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും, മദ്യമാണെങ്കിലും ശരി, മയക്കുമരുന്നാണെങ്കിലും ശരി, ഇനി മറ്റെന്തെങ്കിലും പദാർത്ഥം കൊണ്ടുണ്ടാകുന്ന ഒരു ലഹരിയാണെങ്കിലും ശരി, അത് സ്വമേധയാ സ്വീകരിച്ചതാവാൻ പാടില്ല.
സ്വന്തം ഇഷ്ടത്തോടുകൂടി സ്വീകരിച്ചതാവാൻ പാടില്ല. അല്ലാതെ തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ അറിവില്ലാതെ ആണ് ശരീരത്തിലേക്ക് ആ മയക്കുമരുന്ന് പ്രവേശിച്ചിട്ടുള്ളതും അതെ തുടർന്ന് ഇദ്ദേഹം പോയി ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കൃത്യത്തെ നമുക്കൊരു കുറ്റമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന് ആ കൃത്യം ചെയ്യുന്ന സമയത്തിന് ഈ ലഹരിയുടെ കാരണത്താൽ ഇദ്ദേഹത്തിന് അതിൻ്റെ സ്വഭാവം അറിയില്ലായിരുന്നു. താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹം ഉണ്ടായിരുന്നത്. ചെയ്യുന്ന കാര്യത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ആ സമയത്ത് അദ്ദേഹത്തിനില്ല. ഇതെല്ലാം ഒരു ലഹരിയുടെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ആനുകൂല്യം കൊടുത്തിട്ട് നമുക്ക് ആ വ്യക്തിയെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതാണ് 85-ാമത്തെ വകുപ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ 1997 ഒരു കേസിൽ കൃത്യമായിട്ട് തന്നെ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്, സ്വമേധയാ നമ്മളെടുത്ത് മദ്യം കുടിച്ചതിന് ശേഷം നമ്മൾ ഒരു കൃത്യം നടത്തിയതിന് ശേഷം ഈ സംഭവിച്ചത് എൻ്റെ മദ്യലഹരിയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ വകുപ്പിൻ്റെ ആനുകൂല്യം തരണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. വോളണ്ടറി ഡ്രങ്ക്നെസ് ആണെങ്കിൽ ഒരിക്കലും ഈ വകുപ്പിൻ്റെ ആനുകൂല്യം കിട്ടില്ല. കാരണം സ്വമേധയാ മദ്യം കഴിച്ചതിന് ശേഷം ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വന്തം സമ്മതമില്ലാതെ താൻ അറിയാതെ തൻ്റെ സമ്മതമില്ലാതെയാണ് ഈ ലഹരി തൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവേണ്ടത്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വകുപ്പിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുകയുള്ളൂ. ഇനി നേരെ വരേണ്ടത് 88-ാമത്തെ വകുപ്പിലേക്കാണ്. 85-ാമത്തെ വകുപ്പ് കഴിഞ്ഞാൽ സിലബസിൻ്റെ ഭാഗമായിട്ട് പിന്നെ കൊടുത്തിട്ടുള്ള വകുപ്പ് 88-ാമത്തെ വകുപ്പാണ്. ഇവിടെ പറയുന്നത് ആക്ട് നോട്ട് ഇൻറ്റൻഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. ഒരു വ്യക്തിയുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടി ആ വ്യക്തിയുടെ സമ്മതത്തോടുകൂടി ഒരാൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നു, അത് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലായി കഴിഞ്ഞാൽ ഈ വകുപ്പിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് ആ കൃത്യം നടത്തിയ വ്യക്തിയെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ആ കൃത്യത്തിൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഡോക്ടേഴ്സൊക്കെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സാഹചര്യം, അതായത് രോഗിയുടെ സമ്മതം മേടിച്ചതിന് ശേഷമാണ് ആ ഓപ്പറേഷൻ അവർ ചെയ്യുന്നത്. ആ ഓപ്പറേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ രോഗിയെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആ രോഗിയുടെ സമ്മതത്തോടുകൂടി ആ ഓപ്പറേഷൻ നടത്തുന്നു. ഓപ്പറേഷനെ തുടർന്ന് രോഗി മരിച്ചു പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ ഒരിക്കലും ലയബിളല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു 88-ാമത്തെ വകുപ്പിൻ്റെ ഒരു ആനുകൂല്യമാണ്, ഈ ഒരു ജനറൽ എക്സെപ്ഷൻ ആണ്. ഇത്തരത്തിൽ സർജറിയൊക്കെ നടത്തുന്ന ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു എക്സെപ്ഷൻ. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയായിരിക്കണം, നന്മയ്ക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സമ്മതം ഉണ്ടായിരിക്കണം. സമ്മതം കൺസെൻറ് കൃത്യമായി തന്നെ മേടിച്ചിരിക്കണം. ആ കൺസെൻറ്റോടുകൂടി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ചെയ്തതിനെ തുടർന്ന് ആ ചെയ്യപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയോ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആ കൃത്യം ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ലയബിലിറ്റി ഉണ്ടാവില്ല. ഈ 88-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള ഒരു എക്സെപ്ഷൻ ആ വ്യക്തിക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം, ഈ 76 മുതൽ 106 വരെ വരുന്ന വകുപ്പുകൾ, ഈ ജനറൽ എക്സെപ്ഷൻ വിഭാഗത്തിൽപ്പെട്ട ഏത് വകുപ്പിൻ്റെ ആനുകൂല്യം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിലും അത് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് ആ കൃത്യം നടത്തിയ വ്യക്തിയുടെ ചുമതലയാണ്. താൻ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തത്, ആ ഒരു പർട്ടിക്കുലർ വകുപ്പിൻ്റെ കണ്ടീഷൻസ് എല്ലാം താനിവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പ്രൂവ് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ ആ ഒരു വകുപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ വകുപ്പിലും കൊടുത്തിട്ടുള്ള എലമെൻറ്റ്സ് അതിൻ്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കണം. ഇപ്പം 88-ാമത്തെ വകുപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ആ വ്യക്തിയുടെ കൺസെൻറ് ഉണ്ടായിരിക്കണം, ആ വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയായിരിക്കണം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്തതിന് ശേഷം ഒരു കൃത്യം ചെയ്തു, തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 88-ാമത്തെ വകുപ്പിൻ്റെ ആനുകൂല്യം തീർച്ചയായും ആ വ്യക്തിക്ക് കൊടുക്കാവുന്നതാണ്. കൂടാതെ മനസ്സിലാക്കേണ്ടത് കൺസെൻറ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, രേഖാമൂലം എഴുതി കൊടുത്ത കൺസെൻ്റ് ആവാം, അല്ലെങ്കിൽ ആംഗ്യ വിക്ഷേപണത്തോടുകൂടി ചെയ്ത ഒരു കാര്യവുമാകാം. ഇല്ലേ, ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ ആവണമെന്നില്ല ഈ 88-ാമത്തിൻ്റെ വകുപ്പിൻ്റെ ആനുകൂല്യം പറ്റുന്നത്. ഏതെങ്കിലും ഒരു അപകടമായ ഒരു സാഹചര്യം നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറയുകയാണ് നിങ്ങളെ ഞാൻ വേണമെങ്കിൽ രക്ഷിക്കാം, പക്ഷേ ഇന്ന രീതിയിലൊരു അപകടം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആംഗ്യം കാണിച്ചു, ഓക്കെ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ റെഡിയാണ്, എന്തിനും റെഡിയാണ്, ആ ഫേസ് ചെയ്യാനായിട്ട് എന്തിനും റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹം അവിടെ ഒരു കൃത്യം ചെയ്തു, പക്ഷേ അത് സക്സസ് ആയില്ല. തുടർന്ന് അദ്ദേഹം ആ ഒരു ഫെയിലുവറായി, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിൽപ്പെട്ടു, അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചു, ഒരു എക്സ്പ്രസ് കൺസെൻറ് അല്ല, രേഖാമൂലമുള്ള ഒരു കൺസെൻറ് അല്ല, ഒരു ഇംപ്ലൈഡ് കൺസെൻറ് ആയിരുന്നു. അദ്ദേഹം ആംഗ്യ വിക്ഷേപണത്തിലൂടെ നമ്മളെ കാണിച്ചു, ഓക്കെ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ റെഡിയാണ്, അത് ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ ചെയ്തത്. ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 88-ാമത്തെ വകുപ്പിൻ്റെ ആനുകൂല്യം നമുക്ക് തീർച്ചയായും ലഭിക്കും. അപ്പോൾ സർജറിയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന് മാത്രമല്ല ഈ ഒരു ആനുകൂല്യം കൊടുക്കുന്നത്, മറ്റേതൊരു സാഹചര്യത്തിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു
മുകളിലത്തെ നിലയിലെ ഒരു ഷെയ്ഡിൽ ഒരു വ്യക്തി കുടുങ്ങി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴേക്ക് വീഴും. ഈ ഷെയ്ഡിൽ കുടുങ്ങിയ വ്യക്തിയെ മുകളിലേക്ക് കയറ്റണമെങ്കിൽ ഒരു ചെറിയ ഒരു വിൻഡോ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വിൻഡോയിലൂടെ നിന്നിട്ട് ഒരാൾക്ക് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈ അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എൻ്റെ കയ്യിൽ ഒരു തുണിയുണ്ട്, ഞാൻ അങ്ങോട്ട് തുണി ഇട്ട് തന്നാൽ നിങ്ങൾക്ക് ആ തുണിയിൽ പിടിച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാം, ഇപ്പോൾ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനൊരു പോസിബിലിറ്റി നിങ്ങൾക്കുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഈ ഷെയ്ഡിൽ നിൽക്കുന്ന വ്യക്തി, ഒക്കെ തുണി തന്നോളൂ, ഞാൻ കയറാൻ തയ്യാറാണ് എന്ന് പറയാണ്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് പിടിച്ച് കയറണം, എങ്ങാണ് നിങ്ങളുടെ കൈ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ പോകാനും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതും ഈ തുണി ഇട്ട് കൊടുക്കുന്നവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ റെഡിയാണ്, ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ ആ തുണി എനിക്ക് ഇട്ട് തരൂ, ഞാൻ അതിൽ പിടിച്ച് കയറാൻ തയ്യാറാണ് എന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമ്മതം അവിടെ കിട്ടി. ആ സമ്മതത്തെ തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു തുണി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ തുണിയിൽ പിടിച്ച് ഇദ്ദേഹം വലിഞ്ഞു കയറുമ്പോൾ ഈ തുണി എന്തായി, തുണി കീറി ഇദ്ദേഹം താഴേക്ക് വീഴുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോടുകൂടി തന്നെയാണ് ഈ ഒരു തുണി ഇദ്ദേഹത്തിന് പിടിച്ച് കയറുന്നതിന് വേണ്ടി ഒരു തുണി ഇട്ട് കൊടുത്തത്. പക്ഷേ ആ റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. കൺസെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ആയിരുന്നില്ല, ഒരു രേഖാമൂലം എഴുതി കൊടുത്തൊരു കൺസെൻറ്റ് അല്ല, ഒരു ഇംപ്ലൈഡ് കൺസെൻറ്റ് ആയിരുന്നു. അതായത് ആംഗ്യ വിക്ഷേപണത്തിലൂടെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു കൺസെൻറ്റ് ഇദ്ദേഹം കൈമാറി. അപ്പോൾ കൺസെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് കൺസെൻറ്റ് തന്നെ വേണമെന്നില്ല, അപ്പോൾ ഇംപ്ലൈഡ് കൺസെൻറ്റ് ആയാലും മതി. അപ്പോൾ ഇങ്ങനൊരു കൺസെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഇദ്ദേഹം തുണി ഇട്ട് കൊടുത്തത്. പക്ഷേ അബദ്ധവശാൽ ആ തുണി കീറിപ്പോയി, ഇദ്ദേഹം താഴേക്ക് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനൊരു സാഹചര്യത്തിലും നമുക്ക് ഈ 88-ാമത്തെ വകുപ്പിൻ്റെ ആനുകൂല്യം എടുക്കാം. അപ്പോൾ ഡോക്ടേഴ്സ് മാത്രമല്ല, ഏതൊരു സാഹചര്യത്തിലും മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് വരുന്നു, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് കിട്ടിയിരിക്കണം. അത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, രേഖാമൂലമുള്ള കൺസെൻറ്റ് ആവാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആംഗ്യ വിക്ഷേപണത്തിലൂടെ നമുക്ക് കിട്ടുന്നൊരു കൺസെൻറ്റ് ആവാം. ഇത്തരത്തിലൊരു കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ആ കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യം സക്സസ് ആയാലും അത് ഫെയിലുവർ ആയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വകുപ്പിൻ്റെ ആനുകൂല്യം എടുത്ത് ആ ഒരു കുറ്റം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് വകുപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ബാക്കി വരുന്ന വകുപ്പുകൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും.